നമസ്കാരം കോവിഡ് വീണ്ടും കേരളത്തിന് ഒരു വലിയ കീറാമുട്ടിയായി മാറാൻ പോവുകയാണ് ഇത് സംബന്ധിച്ച കൃത്യമായ മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാര്യം നമുക്കറിയാവുന്നതുപോലെ ഈ കഴിഞ്ഞ ആഴ്ച വരെ ലോക്ക്ഡൗൺ എഫക്റ്റ് അതിൻ്റെ പൂർണ്ണ രീതിയിൽ തന്നെ നിലനിന്നിരുന്നു പക്ഷേ അശാസ്ത്രീയമായ ലോക്ക്ഡൗൺ ആണ് കേരളത്തിൽ നടപ്പാക്കി വരുന്നതെന്ന് ആദ്യം മുതൽ തന്നെ ഈ രംഗത്തെ വിദഗ്ധർ ആരോഗ്യ രംഗത്തെ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു പക്ഷേ കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രത്യേക തരത്തിലാണ് ഇവിടെ ലോക്ക്ഡൗൺ നടപ്പിലാക്കുന്നത് ജനങ്ങളെ ബാധിക്കാത്ത രീതിയിലാണെന്നൊക്കെ പറഞ്ഞു വച്ചുവെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഇത് എല്ലാ രീതിയിലും ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ കാര്യം ഇന്നും ലോക്ക്ഡൗണിൻ്റെ ഫലമായി ഒരു ആത്മഹത്യ കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമ പാലക്കാട് സ്വദേശിയായ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമ ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച ഒരു വാർത്ത ഇന്ന് രാവിലെ തന്നെ എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും സമാന സ്വഭാവമുള്ള ആത്മഹത്യകൾ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ ലോക്ക്ഡൗൺ അശാസ്ത്രീയമായ ലോക്ക്ഡൗൺ നടപ്പിലാക്കിയതിലൂടെ കേരളത്തിൽ ഒട്ടനവധി പേർക്കാണ് അവരുടെ അന്നം മൂട്ടിയിരിക്കുന്നത് ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ ആത്മഹത്യയുടെ മുനമ്പത്ത് തന്നെയാണ് പലരും ഇനിയും ആത്മഹത്യകൾ കേരളത്തിൽ പെരുകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വലിയ കാര്യ വലിയ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനാറായിരത്തിലധികം രോഗികളാണ് ഇന്ന് വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്തെന്നാൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇനിയും കുറയുന്നില്ല കേരളത്തിൽ രോഗികളുടെ എണ്ണം വീണ്ടും കൂടുകയാണ് അതിൻ്റെ കാരണം എന്താണ് കഴിഞ്ഞ മെയ് എട്ട് മുതൽ നമ്മൾ ലോക്ക്ഡൗണിലേക്ക് പോയി കഴിഞ്ഞിരുന്നു ഈ ഒരു രണ്ട് മാസം കഴിയുമ്പോഴും കേരളത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നില്ല പത്തിൽ താഴേക്ക് വരുന്നില്ല ഇവിടെ ഇപ്പോഴും രോഗികളുടെ എണ്ണം കൂടുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ അപേക്ഷിച്ച് ഇന്ന് വളരെയധികം കൂടുതലാണ് കഴിഞ്ഞ കുറേ നാളുകൾ വെച്ച് നോക്കുകയാണെങ്കിലും ഇന്ന് വലിയ ഒരു കണക്കാണ് മുന്നിൽ വന്നിരിക്കുന്നത് പതിനാറായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി എട്ട് പേർക്കാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് വലിയ ഒരു വിപത്തിലേക്ക് തന്നെയാണ് കേരളം പോകുന്നു എന്ന് തന്നെയാണ് പ്രത്യേകിച്ചും വ്യാപാരി വ്യവസായികളുടെയൊക്കെ അവരുടെയും ഒരു കഷ്ടത നമുക്ക് മറക്കാൻ പറ്റില്ല കാര്യം ഈ ലോക്ക്ഡൗൺ മൂലം പലരുടെയും കച്ചവടം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്കും കട തുറക്കണം എന്നുള്ള കാര്യത്തിൽ അവരൊരു സമ്മർദ്ദം സർക്കാരിന് മേലിട്ടിരിക്കുന്നത് പക്ഷേ സർക്കാർ മുൻപിൻ നോക്കാതെ അവരുടെ തീരുമാനങ്ങളോട് അവരുടെ തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് അവരുടെ തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ കൃത്യമായ ഒരു മാനദണ്ഡം ഇല്ലാതെയാണ് സർക്കാരും ഈ കാര്യത്തിൽ പെരുമാറുന്നത് എന്ന വ്യാപകമായ ഒരു പരാതി ഇപ്പോൾ നിലവിലുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഈ വരുന്ന മൂന്ന് ദിവസം പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ അതായത് നാളെ മുതൽ ഉള്ള മൂന്ന് ദിവസങ്ങളിൽ പെരുന്നാൾ കണക്കിലെടുത്തുകൊണ്ട് വലിയ ഇളവുകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇത് വലിയ ഒരു വിപത്തിലേക്ക് തന്നെയാകും കേരളത്തെ കൊണ്ടുചെന്നെത്തിക്കുക എന്ന് പറയാതിരിക്കാൻ വയ്യ പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ അത് വീണ്ടും പ്രതിദിന രോഗികളുടെ എണ്ണം കൂടിയിരിക്കുന്നു വരുന്ന ദിവസങ്ങളിൽ ഇതിലും ഭീതിജനകമായിരിക്കുമെന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് കാര്യം കേരളത്തിന് ആവർത്തിച്ചാവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ പല കോണിൽ നിന്നും ലഭിക്കുന്നുണ്ട് കാര്യം ഇന്നലെ പ്രധാനമന്ത്രി കോവിഡ് വളരെയധികം രേഖപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഇന്നലെ ഒരു യോഗം നടത്തിയിരുന്നു ആ യോഗത്തിലും കേരളത്തിന് പ്രത്യേകമായ മുന്നറിയിപ്പ് നൽകിയതാണ് കാര്യം മൂന്നാം ഘട്ടം ഓഗസ്റ്റ് മാസത്തോടു കൂടി ആരംഭിക്കുമെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് തന്നെ ഇതിനെ വരുതിയിലാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് അദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ കേരളം ഏത് തരത്തിലാണ് ഈ നിർദ്ദേശം ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല ഈ മൂന്ന് ദിവസത്തെ ഇളവുകൾ നൽകുന്നതോടുകൂടി കേരളം ഏത് രീതിയിലേക്ക് പോകും എന്നും ഇപ്പോഴും പ്രവചിക്കാൻ കഴിയുന്നില്ല ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഈ ഒരു പ്രശ്നത്തിൽ വളരെയധികം ആശങ്കാകുലരാണിപ്പോൾ വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്ന തീരുമാനമാണ് സർക്കാരിൻ്റെതെന്നാണ് അവർ പറയുന്നത് പ്രത്യേകിച്ചും ഇത്രയധികം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയാതിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിദിന രോഗികളുടെ എണ്ണം കൂടുന്ന കാല ഈ ഒരു അവസരത്തിൽ ഇത്രയധികം ഇളവുകൾ ഒരുമിച്ച് നൽകുമ്പോൾ അത് ഏത് നിരത്തിലായിത്തീരും എന്നുള്ള കാര്യത്തിൽ നമുക്കിനിയും അത് പ്രവചിക്കാൻ അസാധ്യമാണ് ഈ ലോക്ക്ഡൗൺ കേരളത്തിൽ നടപ്പിലാക്കിയത് വലിയ ഒരു വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോൾ പല കോണിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ചും ഈ ശനി ഞായർ ദിവസങ്ങളിലെ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ എന്തിനാണ് എന്നാണ് പലരും ചോദിക്കുന്നത് ഇതിൻ്റെ ഇഴകീറി പരിശോധിക്കുമ്പോൾ ഈ ശനി ഞായർ ദിവസങ്ങളിൽ സമ്പൂർണ്ണമായി അടച്ചിട്ടുകൊണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ജനങ്ങളെ പുറത്തിറക്കുന്ന ഒരു സമീപനം ആ ദിവസങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നലെ തന്നെ നമ്മൾ മിഠായി തെരുവിലെ തിരക്ക് കണ്ടതാണ് ഇത്രയും ദിവസത്തെ ഒരു നിയന്ത്രണത്തിന് ശേഷം മിഠായി തിരക്കിൽ അഭൂതപൂർവ്വമായ ഒരു ജനം തടിച്ചു കൂടി തിങ്ങി ഞെരുങ്ങിപ്പോകുന്ന ഒരു കാഴ്ച ഇത് കേരളത്തിലെ വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിൻ്റെ മുൻ സൂചനകളായി തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളും ഈ ഒരു വിഷയത്തെ കാണുന്നത് എന്തായാലും ഈ മൂന്നാം തരംഗം വലിയ ഒരു തോതിൽ വ്യാപനം ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും കേരളത്തിന് കൃത്യമായ മുന്നറിയിപ്പ് ഇന്നലെ പ്രധാനമന്ത്രി നൽകിയിരുന്നു ഈ ഒരു ഘട്ടത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത്തരം ഇളവുകൾ കണക്കിലെടുത്തുകൊണ്ട് ഈ ആഘോഷങ്ങൾ അത് ഏത് വിഭാഗത്തിൻ്റെതായാലും ഇതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതായതുകൊണ്ട് മാത്രം വേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇത്ര ധികം ആഘോഷം ആവശ്യമാണോ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഓണം വരുന്നുണ്ട് ആ സമയത്ത് ഇത്തരത്തിൽ രോഗം മാറിയില്ലെങ്കിൽ ആ സമയവും നമ്മൾ ജാഗ്രത പാലിച്ചേ മതിയാവും അത് കഴിഞ്ഞ് വരുന്ന മറ്റ് ആഘോഷങ്ങളൊക്കെ പ്രത്യേകിച്ചും ഈ രോഗ വ്യാപനം ഇവിടെ കുറഞ്ഞ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ആരോഗ്യ വിദഗ്ധർ പറയുന്ന ആ ഒരു കണക്കിനും താഴെ എത്തുന്നത് വരെയെങ്കിലും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഈ ജാഗ്രതയുടെ കടിഞ്ഞാൻ നമ്മൾ ഓരോരുത്തരുടെയും കയ്യിലാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇല്ലെങ്കിൽ കേരളം നേരിടാൻ പോകുന്നത് വലിയൊരു ദുരന്തമായിരിക്കും ഇന്ന് പലരും ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരണം ഉന്നയിച്ചു കണ്ടു അവരൊക്കെ പറയുന്നത് ശ്മശാനങ്ങൾക്ക് മുമ്പിൽ വലിയ ക്യൂ നിൽക്കേണ്ട കാഴ്ചകൾ അധികം താമസിയാതെ തന്നെ കേരളത്തിൽ വരും എന്നാണ് ഇത് പേടിപ്പിക്കാനോ ഒരു ഭീതി ജനിപ്പിക്കാനോ വേണ്ടി പറയുന്നതല്ല പക്ഷേ സത്യം അതാണ് കഴിഞ്ഞ രണ്ടാം തരംഗത്തിൻ്റെ ഒരു രൂക്ഷമായ വ്യാപനം നമ്മൾ കണ്ടതാണ് മരണനിരക്ക് കേരളത്തിൽ ഏത് രീതിയിൽ കുതിച്ചുയർന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അത് മുഖവിലയ്ക്കെടുത്തുകൊണ്ട് ഈ മൂന്നാം തരംഗത്തെ പിടിച്ചുകെട്ടാൻ ഈ ഒരു സമയം മുതലെങ്കിലും ജാഗ്രത കൃത്യമായി പാലിച്ചേ മതിയാകൂ ആഘോഷങ്ങൾ ഓരോന്നും നമുക്ക് ആഘോഷിക്കാനുള്ളവ തന്നെയാണ് പക്ഷേ അത് ആഘോഷിക്കണമെങ്കിൽ നമ്മൾ ജീവനോടെ ഉണ്ടാകണം അതിനുവേണ്ടി ഈ ആഘോഷങ്ങൾ തൽക്കാലം ഒരു അവധി നൽകിക്കൊണ്ട് ഇനിയും നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്ന് മാത്രം ഒരു ഓർമ്മപ്പെടുത്തൽ ഈ അവസരത്തിൽ നൽകുകയാണ് വെബ്ഡെസ്ക് തത്ത്വസ് തീർച്ചയായിട്ടും അതൊരു നല്ല പുതിയ സംരംഭമാണ് ഇപ്പോൾ വിഷൽ മീഡിയ തുടങ്ങിയ കാലത്തെ സംവാദങ്ങളിലൊക്കെ ഞങ്ങളെല്ലാം പങ്കെടുത്തിരുന്ന ആളുകളാണ് നിരവധി വർഷക്കാലം അതിൻ്റെ ഒരു റീപ്രൊഡക്ഷനാണ് വേറൊരു തരത്തിലുള്ള റീക്രിയേഷനാണ് ഇന്നത്തെ സാങ്കേതിക വിദ്യയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഇന്നത്തെ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഹോട്ട്ലൈനായിട്ടുള്ള ഡിബേറ്റുകളാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത് അത് വളരെ രസകരമായിട്ടുള്ള കാര്യം കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ് ഡയലോഗാണ് ഡിബേറ്റാണ് ആ ഡിസ്കോസാണ് ആ ഡയലോഗും ഡിസ്കോസും ഡിബേറ്റും ഒക്കെ നടക്കുമ്പോഴാണ് നല്ല നല്ല കാര്യങ്ങളും തിരിഞ്ഞു വരുന്നത് ആ സംവാദങ്ങൾ നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും തത്വമായി ഹോട്ട്ലൈൻ എൻ്റെ പുതിയ സംരംഭത്തിന് ഞാൻ എല്ലാവരും ആശംസിക്കുന്നത് നേടുന്നു നല്ലൊരു മാതൃകയായിട്ട് മാറട്ടെ എന്നാണ്